ഓന്റെ പേര് എന്താ മോളെ പേര് ബാപ്പുട്ടി പേര് പോലെ തന്നെയല്ല ഉറപ്പാണല്ല കൈക്കും കാലിനും എളിമേരിയെ നീ എവിടെ എന്തെടുക്കണേന് വെള്ളം ചൂടാകാറായാ നീ വരണേന് ആ കുളിക്കാനല്ല ഇത് കറ്റ പിടിക്കാനാണ് നിങ്ങൾ എന്തിനാണ് വെറുതെ തെള്ളിച്ചമ്മീനെ പോലെ നടന്ന് പടക്കണത് ഇതൊന്ന് അനത്തി എടുക്കണ്ടേ ദേ ഇതാണ് എന്റെ പെണ്ണും പിള്ള ബാപ്പുട്ടിക്ക കോഴിക്കാതരൻ അടിച്ചു വീഴ്ത്തിയപ്പോ രണ്ട് കൈയും പൊക്കി ആദ്യം കൈ അടിച്ചത് ഇവളാണ് കേട്ടാ നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കണ്ട നീ എന്താ പെണ്ണ് കാണാൻ വന്നമാരി ലഞ്ഞിച്ച് മാറി നിക്കണത് തുണിമുക്കി ഒന്നങ്ങാനെ കറ്റ പിടിച്ചു കൊടുക്കണേ എന്റെ കൊച്ചുമേരി അത്താഴത്തിന് നിന്റെ ചെമ്മീൻ മുളക് ഇട്ടത് വേണം കേട്ടാ ചുവാറ് തിന്നാൻ ബാപ്പുട്ടിക്ക് ഉണ്ടാവും എനിക്ക് വേണ്ട ഉടനെ പോണം ആ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത് സോക്കേട് മാറിയിട്ട് പോയാ മതി വേണ്ട നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് കോഴിക്കാതറിനെ കൊണ്ടുള്ള ഇടങ്ങേറി ഇന്നത്തോടെ തീർന്ന് ഇനി മനസമാധാനമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാവല്ല അല്ലടി മേരിയെ ഇതാണ് ഞാൻ പറഞ്ഞത് മനസ്സൊന്ന് വിളിച്ച കർത്താവ് വിളി കേൾക്കുന്നു ഇത്രയും ചങ്ങാതിമാരുണ്ടായിട്ട് എന്റെ മോനെ രക്ഷിക്കുക ഒരു വരത്തനാണല്ലോ വന്നത് ഒരു മാതിരി ചൊറിയണ വർത്തമാനം പറയരുത് കേട്ടാ ഞങ്ങ പുറംകടലിൽ പോയതുകൊണ്ടാണ് അല്ലെ കോഴിക്കാവറും കൂട്ടരും ജീവനോടെ പോവില്ലായിരുന്നു ഒക്കത്തിനെ വെട്ടി നുറുക്കിയാനെ ഒട്ടി നടക്കാനും ഓസിന് നടക്കാനും എല്ലാരും കാണും ഉപ്പിനും മുളകിനും കൊള്ളാത്ത നീയൊക്കെ എന്തിനാണ് ചങ്ങാതിമാരെന്നും പറഞ്ഞു നടക്കണത് കൊറേ നേരം വയല തുടങ്ങിട്ട് അമ്മയൊന്നും നിർത്തണ്ടോ എന്നേലും അവനെ നമ്മുടെ കയ്യിൽ തനിച്ച് കിട്ടാണ്ടിരിക്കില്ല കോഴിക്കാതറിന് ശരിക്കും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് പകരം വീട്ടാനൊന്നും നിക്കണ്ട കേട്ടാ നിന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞ ആളെ ഞാൻ ലാസറേട്ടിന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പേര് വാപ്പുട്ടി എന്നാണ് തെക്കങ്ങാണ്ടാണ് വീട് ആളിത്തിരി മോഷണം സ്വഭാവക്കാരനാണെന്നാ തോന്നണം അയാൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നീ ചോദിച്ചിട്ടുണ്ടെങ്കിലും പറയണ്ടേ ഒരു നല്ല വാക്ക് പോലും പറയാനൊത്തില്ലല്ല ബോധവും പൊക്കണില്ലാണ്ട് കിടക്കുമ്പോ എങ്ങനെയാണ് നല്ല വാക്ക് പറയണ്ട് അതിന് ഇനിയും സമയമുണ്ടല്ല ലാസറിന്റെ വീട്ടിലാണ് അയാക്കടെ പൊറുതി ഇനി ഇപ്പോഴൊന്നും പോകുകയല്ല അമ്മ അതീതും പറഞ്ഞു വായിലെ നാറ്റങ്ങളെ നീ ഓടിയാണ് എടാ ലോറൻസേ നമ്മക്ക് പോവാ വെളുപ്പിന് പോവാണ്ടതല്ലേ ഇതെന്താണ് ഇവിടെ വന്ന് കിടക്കണത് ഇക്കണ്ട നേരമായിട്ടും കാണാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കേട്ടാ മിണ്ടാണ്ടങ്ങാട് പോയെന്ന് അന്തിക്ക് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കടക്കാറ്റ് കൊള്ളണ്ട കേട്ടാ നീരടക്കം കൂടും വാ മേരി ചോറും വിളമ്പി വെച്ച് കാത്തിരിക്കണേന്ന് വേണ്ട എനിക്ക് വിശപ്പില്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണിത് അന്തിപ്പട്ടിണി കിടക്കാൻ പറ്റൂല എന്ന് വാ ഇതെന്താണ് ഇങ്ങനെ ദേ ഒരു ഗ്ലാസ് വിടണാ കുണ്ട് കൊട്ടുവടി ഈ വേദനയും വല്ലായ്മ ഒക്കെ പമ്പ കിടക്കും കേട്ടാ ഞാൻ കഴിക്കില്ല ആ നിങ്ങക്ക് കള്ള് ഹറാമാണല്ല എന്നാലേ ഇക്കട അപ്പുറത്തുള്ളവർ മുഴുവൻ കുടിക്കും കേട്ടാ ഞാൻ ആരോടും പറയുകയല്ല വേണ്ട ഒന്ന് വേഗം വിളമ്പടി ഇവിടെ വശന്ന് കണ്ണും തള്ളിരിക്കണേന്ന് തിരിങ്ങാടും താടി ആ ഇതാണ് മേരിയുടെ ചെമ്മീൻ മുളകിട്ടത് പെഷലി എങ്ങനെയുണ്ട് അല്ല നമ്മക്ക് വീട്ടിലാരൊക്കെയുണ്ട് ആരുമില്ല ഉമ്മയും ബാപ്പയും കൂടെ പറപ്പോളും ആരുമില്ലെന്ന് പറഞ്ഞില്ലേ എന്ത് പറ്റി ഒന്നും തിന്നാണ്ടാണല്ലോ എഴുന്നേറ്റ് പോയത് ആ നീ വീട്ടുകാരെ പറ്റി ചോദിച്ചിട്ടാകും ബാപ്പുട്ടിക്കാക്ക് നല്ല ക്ഷീണം കാണുമല്ലേ നേരത്തെ കിടന്നുറങ്ങാൻ നോക്ക് എളിമേരിയെ ആ ചായപ്പിൽ പായിട്ട് കൊടുത്തേടി വേണ്ട ഞാനിവിടെ കിടന്നോളാം അത് വേണ്ട ആ കോയിക്കാതൊരു മൂർഖനാണ് എന്തും ചെയ്യാൻ മടിക്കൂല കേട്ടാ അങ്ങനെ പേടിച്ചാ ജീവിക്കാൻ പറ്റുമല്ലോ ആശ്രേട്ടാ ഞാൻ എന്റെ ഇവിടെ കിടന്നോളാം ഉമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം എളിമേരിയെ പായ പുറത്തിട്ടാ മതിയേ എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത് പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ
ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ? അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട്. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ. അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്നാ എനിക്ക് പേടി. ഓഫീസിൽ തന്നെ ഉള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത്. Yes, Dr. Fernandez here. ഡോബർമാനും? നോ നോ, ഗ്രേറ്റ് ഡീൻ തന്നെ വേണം. ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്? ഐ എം സോറി. നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം? എന്റെ ഓഫീസിൽ ഒരു സ്നേഹിതനാണ് എന്നോട് പറഞ്ഞു, ഡോക്ടർ എങ്ങനെയെങ്കിലും ഒരു രക്ഷിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ. ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ച് മാറ്റാവുന്ന രോഗമാണ്. മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക. ഭയപ്പെടാതിരിക്കൂ. എന്നും രാവിലെ എഴുന്നേറ്റ് 5 മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇരിക്കാൻ ശ്രമിക്കുക. ഐ മീൻ കോൺസെൻട്രേഷൻ. ഒരാഴ്ച കഴിഞ്ഞ്, അതായത് 28-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് ഇവിടെ വരിക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, യെസ്. ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ? ഞാനും നന്ദനക്കുട്ടി, മീശയ്ക്ക് ഇത്രയും കനം വേണോ അതോ കുറയ്ക്കണം? ഇത് മതി, വലിയ മീശയാ നല്ലത്. ശരി, എങ്കിൽ കുറയ്ക്കുന്നില്ല. ഞാനൊരു കൊച്ചു സുന്ദരന് അല്ലേ നന്ദനക്കുട്ടി? അല്ല, പാട്ടും കേട്ടെങ്കിലും നിന്നാലോ? പോയി കളവടയ്ക്ക്, ജയിലും ലൈഫും കാത്തിരിക്കും. ഹലോ, നമസ്കാരം. നമസ്കാരം. പ്ലീസ്. മോൾ എന്നാ ഇത്ര വലുതായത്? വലുതായി എന്നാണ് അവളുടെ ധാരണ. കേട്ടോ അങ്ങനെ, ഇതാണ് എന്റെ ഏക സന്താനം, സമ്പാദ്യം. മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ? എന്റെ പേര് അറിഞ്ഞൂടെ? ആരാ കാണുമ്പോഴൊക്കെ ടോഫി വാങ്ങി തരുന്നത്? അല്ല, മിസ്സസ് എവിടെ? പൂജ കൂടി ഇല്ല. ഇനി ദൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞ് വരുമ്പം 1/2 മണിക്കൂറെങ്കിലും ആകും. ആ, പൂജ തീർന്നോ? ഞാൻ താമസിച്ചോ, പൂജാ മുറിയിലായിരുന്നു. നന്ദിനിക്കുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നെന്നോ, ഒന്ന് വിളിച്ചോണ്ട് വരാൻ. കല്യാണം കഴിച്ച് വീട്ടിൽ ഭാര്യയെ വെച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ? ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞു കഴിയുകയായിരുന്നു. നിന്റെ പൂജ കഴിയട്ടെ എന്ന് കരുതി. അതിനെന്താ, ഡിന്നർ എപ്പോഴേ റെഡി. വരൂ. ഓക്കെ, കമ. മോളെ, മോളിവിടെ നിന്ന് പഠിക്കൂ. വരൂ.